നമുക്ക് ഹാൻഡ് എംബ്രോയിഡറിയിലെ കുറച്ച് ബേസിക് സ്റ്റിച്ച് പരിചയപ്പെടാം. ആദ്യം ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ്. ഇവിടെ ഞാനിപ്പം പെൻസിൽ ഉപയോഗിച്ചിട്ട് ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതുപോലെ എയിൽ കുത്തിയിട്ട് നീറ്റിലെടുക്കാം. എന്നിട്ട് ഇവിടെ ബിയിൽ ഇതുപോലെ ഇറക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ സ്ട്രെയിറ്റ് സ്റ്റിച്ച്. ഇപ്പം നമ്മൾ എംബ്രോയിഡറി പഠിക്കാൻ പോവുകയാണെങ്കിൽ ആദ്യം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു സ്റ്റിച്ചായിരിക്കും, സ്ട്രെയിറ്റ് സ്റ്റിച്ച്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത് പല സ്റ്റിച്ചസിൻ്റെയും ബേസായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എംബ്രോയിഡറി സ്റ്റിച്ചസിൻ്റെ ഒക്കെ ബേസായിട്ട് ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെ തയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് തയ്ക്കാൻ ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ എന്ന പോയിൻ്റിൽ നിന്ന് ഇതുപോലെ നീറ്റിലെടുക്കാം. എന്നിട്ട് ഈ ബിയിൽ ഇതുപോലെ ഇറക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് സിയിൽ നിന്നാണ് നമുക്കിനി നീറ്റിലെടുക്കേണ്ടത്. ഇതാ ഇതുപോലെ. എന്നിട്ട് നമുക്ക് ഡിയിൽ ഇവിടെ ഇറക്കി കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഇയിൽ നിന്നും നീറ്റിലെടുക്കാം. എന്നിട്ട് എഫിൽ ഇവിടെ ഇങ്ങനെ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് തയ്ക്കുന്നത്, കണ്ടോ. അപ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് തയ്ക്കുമ്പം എപ്പോഴും ഇതിൻ്റെ ഗ്യാപ്പൊക്കെ ഒരുപോലെ വരാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കിങ്ങനെ ഈ ലൈൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ബോർഡർ സ്റ്റിച്ചസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതല്ലാതെ നമ്മൾ വേറെ പല എംബ്രോയിഡറി വർക്ക്സിലും, അതായത് കാന്ത വർക്ക്, പിന്നെ ചിക്കൻ കാരി, അതുപോലെ ഷാഷിക്കോ സ്റ്റിച്ച്, ജപ്പാനീസ് സ്റ്റിച്ചാണ് ഷാഷിക്കോ, അപ്പോൾ ആ ഒരു സ്റ്റിച്ച്, അതുപോലെ ഡാർണിങ് സ്റ്റിച്ചിലൊക്കെ നമ്മൾ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് റണ്ണിങ് സ്റ്റിച്ച് വരുന്നത്. ഇനി നമുക്ക് ബാക്ക് സ്റ്റിച്ച് എങ്ങനെ തയ്ക്കാമെന്ന് നോക്കാം. ബാക്ക് സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എ എന്ന് പറയുന്ന പോയിൻ്റിൽ നിന്നും നീഡിൽ ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഈ ബിയിൽ നമുക്കിതുപോലെ ഇറക്കി കൊടുക്കാം. ഇനി നമുക്ക് നീറ്റിലെടുക്കേണ്ടത് ഈ സി എന്ന് പറയുന്ന പോയിൻ്റിൽ നിന്നാണ്. എന്നിട്ട് നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ബാക്കിൽ വേണം ഈ നീറ്റിൽ ഇതുപോലെ ഇറക്കി കൊടുക്കാൻ, അതായത് ബി എന്ന് പറയുന്ന പോയിൻ്റിൽ. ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് സ്റ്റിച്ച് തയ്ക്കുന്നത്. ഇനി നമുക്ക് ഡിയിൽ നിന്നും നീറ്റിലെടുക്കാം. എന്നിട്ട് സിയിൽ ഇറക്കി കൊടുക്കാം. ഇങ്ങനെയാണ് ബാക്ക് സ്റ്റിച്ച് തയ്ക്കുന്നത്. ബാക്ക് സ്റ്റിച്ച് നമ്മൾ ബോർഡർ സ്റ്റിച്ചിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഓരോ ഡിസൈൻസൊക്കെ നമുക്ക് ബാക്ക് സ്റ്റിച്ചിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പല സ്റ്റിച്ചസിൻ്റെയും ഫൗണ്ടേഷനായിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ചിനെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബാക്ക് സ്റ്റിച്ച് തയ്ക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെം സ്റ്റിച്ച് എങ്ങനെ തയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എ സി ബി ഡി ഇങ്ങനെയാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് എയിൽ നിന്നും ഇതുപോലെ നീഡിലെടുക്കാം. എന്നിട്ട് നമുക്ക് ബിയിൽ ഇതുപോലെ നീഡിൽ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ സിയിൽ കുത്തിയിട്ട് ഇങ്ങനെ കൊണ്ട് നിർത്താം. ഇതുപോലെ
അപ്പോൾ ബിന്ന് സിയിലോട്ട് ഇതുപോലെ. പിന്നെ ഈ സി എന്ന് പറയുന്ന പോയിൻ്റ് എയുടെയും ബിയുടെയും നടുക്കായിട്ട് വേണം വരാൻ. ഇനി നമുക്ക് നീഡിലും മെല്ലെ ഇതുപോലെ വലിച്ചു കൊടുക്കാം. ഈ അടുത്ത സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടിയിൽ കുത്തിയിട്ട് ബിയിൽ ഇതുപോലെ കൊണ്ട് നിർത്തണം. എന്നിട്ട് നമുക്ക് മെല്ലെ ത്രെഡ് ഇതുപോലെ വലിച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ വരും. നമുക്ക് അടുത്ത സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുത്തിയിട്ട് നമ്മുടെ ഈ പ്രീവിയസ് സ്റ്റിച്ച് ഇല്ലേ, പ്രീവിയസ് സ്റ്റിച്ചിൻ്റെ ബാക്കിൽ വേണം നമുക്ക് ഇതുപോലെ നീഡിലെടുക്കാം. അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ ത്രെഡ് എപ്പോഴും നീഡിലിൻ്റെ അപ്പുറത്തെ വശത്ത് പോകാൻ പാടില്ല, ഇപ്പുറത്തെ വശത്തായിരിക്കണം നിൽക്കേണ്ടത്. എന്നിട്ട് നമുക്ക് മെല്ലെ നീഡിൽ ഇതുപോലെ വലിച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ വരും. ഇനി അടുത്ത സ്റ്റിച്ച് നമ്മൾ ഇവിടെ കുത്തിയിട്ട് ഈ സ്റ്റിച്ചിൻ്റെ ബാക്കിൽ. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുന്നത്. സ്റ്റെം സ്റ്റിച്ച് നമ്മൾ ഔട്ട്ലൈൻ സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. പിന്നെ സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫ്ലവേഴ്സും തയ്ക്കാറുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഇണ്ട് നമുക്ക് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇവിടെ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുന്നത്. പിന്നെ സ്റ്റെം സ്റ്റിച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ബാക്ക് സ്റ്റിച്ച് പോലെ ആയിരിക്കും വരുന്നത്. ഇതാ കണ്ടോ, ബാക്ക് സ്റ്റിച്ച് പോലെയാണ് സ്റ്റെം സ്റ്റിച്ചിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എ എന്ന് പറയുന്ന പോയിൻ്റിൽ നിന്നും ഇതുപോലെ നീഡിലെടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ഈ എയിൽ തന്നെ നമുക്കിതുപോലെ നീഡിൽ കുത്തിയിട്ട് ഈ ബി എന്ന് പറയുന്ന പോയിൻ്റിലോട്ട് നമുക്ക് നീഡിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇതുപോലെ. എന്നിട്ട് നമ്മുടെ ഈ സൈഡിലെ ത്രെഡ്, ലെഫ്റ്റ് സൈഡിലെ ത്രെഡ് നമുക്കിതുപോലെ ചുറ്റിക്കൊടുക്കാം. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ ചുറ്റിയിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ ത്രെഡ് മെല്ലെ ഇതുപോലെ വലിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടോ, ആദ്യത്തെ ചെയിൻ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചെയിനിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇതുപോലെ നീഡിൽ കുത്തേണ്ടത്, അതായത് ബി എന്ന് പറയുന്ന പോയിൻ്റിൽ. എന്നിട്ട് നമുക്ക് ഈ സിയിലോട്ട് ഇതുപോലെ നീഡിൽ നിർത്താം. എന്നിട്ട് നമുക്ക് ഈ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിക്കൊടുക്കാം. എന്നിട്ട് മെല്ലെ ഈ നീഡിൽ നമുക്കിതുപോലെ വലിച്ചു കൊടുക്കാം. കണ്ടോ, അപ്പം രണ്ടാമത്തെ ചെയിൻ സ്റ്റിച്ചും വന്നു. അടുത്ത ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സി എന്ന് പറയുന്ന പോയിൻ്റിൽ, ഈ ചെയിനിൻ്റെ ഉള്ളിൽ നിന്നും സി എന്ന് പറയുന്ന പോയിൻ്റിൽ കുത്തിയിട്ട് ദാ ഇതുപോലെ എടുക്കാം. കുറച്ചൊന്ന് നീങ്ങിയിട്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ചുറ്റിക്കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്നത്. ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാനും ഫില്ലിംഗ് സ്റ്റിച്ചസിനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. എൻ്റ് നമുക്ക് ചെയിൻ സ്റ്റിച്ച് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇവിടെ ഇറക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ആകുമ്പം ഇങ്ങനെയാണ് വരുന്നത്.
അപ്പം ഇത്രയും സ്റ്റിച്ചസാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. ഈ സ്റ്റിച്ചസ് എന്ന് പറയുന്നത് ഹാൻഡ് എംബ്രോയിഡറിയുടെ ബേസിക് സ്റ്റിച്ചസാണ്. അപ്പം നമ്മളിപ്പം ഹാൻഡ് എംബ്രോയിഡറി പഠിക്കാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവുകയാണെങ്കിൽ അവരെ ഫസ്റ്റ് ഈ സ്റ്റിച്ചസ് പഠിപ്പിച്ചിട്ടേ വേറെ ഏത് സ്റ്റിച്ചസും പഠിപ്പിക്കുകയുള്ളൂ. പല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എംബ്രോയിഡറി സ്റ്റിച്ചസിൻ്റെയും ബേസായിട്ട് നമ്മൾ ഈ സ്റ്റിച്ചസ് ഉപയോഗിക്കാറുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ എന്തായാലും വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എഴുതാൻ മറക്കല്ല്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.